പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ യാക്കോ കുഞ്ഞുങ്ങളുടെ എന്തെല്ലാം നാടകങ്ങൾ കണ്ടാലും കേട്ടാലും ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റും. അതിശയം തന്നെ. ഇങ്ങനെ നാടകം കളിക്കാനും തിരക്കഥ തയ്യാറാക്കാനും ഇവരെ കഴിഞ്ഞ് വേറെ ആരുമുള്ളൂ. കഴിഞ്ഞ ആഴ്ച കൊച്ചി ഗ്രിഗോറി സിനിമേനി പറഞ്ഞതൊന്ന് കേൾക്കാം. എനിക്കറിയാം, ഞാനൊരു പക്കാ കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ കുടുംബം മുഴുവനും അങ്ങനെയാണ്. നിങ്ങളിൽ എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്, അതൊന്നും മാറണമെന്ന് പറയുന്നില്ല. കേട്ടല്ലോ, തിരുമേനിയും തിരുമേനിയുടെ കുടുംബവുമെല്ലാം യഥാർത്ഥ കോൺഗ്രസ്സുകാരാണെന്ന്, കോൺഗ്രസ് തറവാട്ടുകാരാണെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, പറച്ചിലും പ്രവൃത്തിയും അത് രണ്ടും രണ്ട്. എല്ലാ ബഹുമാനത്തോടുകൂടിയും ചോദിക്കുക, തിരുമേനി അങ്ങയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സത്യവും നീതിയും പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങ് പറയുന്നത് പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങ് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം കരുതിക്കോണം അതിന് നേരെ വിപരീതമാണ് ചെയ്യുന്നതെന്ന്. അങ്ങക്കൊരു ഉളുപ്പുമില്ലേ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ? അങ്ങ് കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞതുപോലെ പരസ്യമായി സമൂഹത്തോട് വിളിച്ചു പറയണം, ഞാനിപ്പോൾ കോൺഗ്രസ് അല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന്. ഒന്നുമെങ്കിലും അതിനുള്ള ധൈര്യമെങ്കിലും അങ്ങ് കാണിക്കണം. എന്തായാലും അങ്ങയുടെ മനസ്സ് കോൺഗ്രസ് പാളയത്തിലും ശരീരം ഇടതുപക്ഷത്തിനൊപ്പവുമാണെന്ന് അങ്ങ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങയോടൊന്ന് ചോദിച്ചോട്ടെ, അങ്ങയുടെ കുഞ്ഞാടുകളായ മഹാനായ എൽദോസ് കുന്നപ്പള്ളി, മാത്യു കുടൽനാടൻ, അനൂപ് ജേക്കബ്, ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളാണ്. ആദ്യത്തെ മൂന്ന് പേർ എം എൽ എ മാരും ബെന്നി ബെഹനാൻ എം പി. ഇവരെയൊക്കെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാമോ? അവരോട് ജയിക്കിന് വേണ്ടി പ്രവർത്തിക്കാൻ പറയാമോ? അവർക്ക് ആ മണ്ഡലത്തിൽ വോട്ടില്ലെങ്കിലും അവരെല്ലാം പുതുപ്പള്ളിയിൽ പ്രചാരണത്തിൽ സജീവമാണ്. അവരെയൊക്കെ അതിൽ നിന്നും മാറ്റി നമ്മളെ സഹായിച്ച ഇടതുമുന്നണി സർക്കാരിനെ സഹായിക്കാൻ പറയാമോ? തിരുമേനി, തിരുമേനിക്ക് ചങ്കൂറ്റമുണ്ടോ അവരോട് പറയാനും അവരെ മടക്കിക്കൊണ്ടുവരാനും? ഒന്നുമില്ലെങ്കിലും അങ്ങ് തൂത്തുട്ടിയിൽ പറഞ്ഞതുപോലെ വോട്ട് ചെയ്തില്ലേലും എതിർക്കരുതെന്ന് അവരോട് പറയാമോ? പറ്റില്ല അല്ലേ? പറഞ്ഞാൽ അവർ കേൾക്കില്ല അല്ലേ? കേൾക്കില്ല പിതാവേ, അവരാരും കേൾക്കില്ല. അവരൊക്കെ തിരുമേനിയെ പോലെയല്ല, പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. അവരുടെ വ്യക്തിത്വം അവർ ആരുടെ മുന്നിലും പണയം വെക്കില്ല. അവർക്കെന്ത് നഷ്ടപ്പെടേണ്ടി വന്നാലും അവർ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. എൽദോയ്ക്ക് പീഡനക്കേസുണ്ടായി, കുഴൽനാടന് അനധികൃത സമ്പാദ്യ കേസുണ്ടായി, അവരെങ്ങാനും കോൺഗ്രസ് വിടുന്ന കാര്യം പറഞ്ഞോ? അവരെ സഹായിക്കാൻ തിരുമേനിയൊക്കെ ഉണ്ടാകുമോ? തിരുമേനി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോടതി വിധി നടപ്പിലാക്കാതെ പരമാവധി നീട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് ഓരോ ഓർത്തഡോക്സുകാരനും അറിയാം, ഓരോ മലങ്കര നസ്രാണിക്കും അറിയാം. അങ്ങയുടെ വിഭാഗത്തെ സഹായിക്കാൻ മാത്രമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. അതൊന്നും അങ്ങ് ഓർക്കില്ല. ഉമ്മൻചാണ്ടിയും അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസനും സഹായിച്ചിട്ടാണ് ഇതുവരെയും അങ്ങും അങ്ങയുടെ വിഘടിത വിഭാഗവും പിടിച്ചു നിന്നത്. ഒരു സംശയവും വേണ്ട, വന്നിച്ചില്ലേലും നിന്ദിക്കരുതേ തിരുമേനി. അങ്ങ് ഇതൊക്കെ ചെയ്യുമ്പോഴും അങ്ങയുടെ കൂടെയുള്ള കോട്ടയം ഭദ്രാസനം എത്ര പോലീത്ത? തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ നിലപാടെന്താണ്? അങ്ങയ്ക്ക് തിമോത്തിയോസ് തിരുമേനിയെ കൂടെ നിർത്താൻ പറ്റുമോ? കിട്ടില്ല തിരുമേനി. അദ്ദേഹത്തിനറിയാം ഉണ്ട ജോറിന് നന്ദി കാണിക്കണമെന്ന്. അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതെന്താ? ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷമല്ല ചാണ്ടിയുമ്മന് ലഭിക്കുന്നതെന്ന്. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് ഭൂരിപക്ഷം അല്പം കുറഞ്ഞു, എന്നാൽ ചാണ്ടിയുമ്മനിപ്പോൾ നില മെച്ചപ്പെടുത്തുമെന്നാണ് തിമോത്തിയോസ് തിരുമേനി പറഞ്ഞത്. മെട്രോപൊളിറ്റൻ ട്രസ്റ്റി സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ വിഭാഗത്തെ നയിക്കുന്ന അങ്ങ് തന്നെ അതിൽ വിഘടിപ്പുണ്ടാക്കണം, ചിഹ്നഭിന്നമാക്കണം. അത് കാലം കാത്തുവച്ച കാവ്യനീതിയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കൂ.